ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സിമ്പിൾ ടിപ്സും ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിലെപ്പോഴും കടിഞ്ചായ അല്ലെങ്കിൽ കട്ടൻ ചായ എല്ലാവരും തിളപ്പിക്കുന്നതാണ് അല്ലേ ബ്ലാക്ക് ടീ. നമ്മൾ കുടിക്കുന്നതിന് മാത്രമല്ല ഈ മുടി കൊഴിച്ചിലെ പോലുള്ള പ്രശ്നങ്ങൾ, താരൻ, മുടിക്ക് വളർച്ചക്കുറവ്, മുരടിപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു കട്ടൻ ചായ വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഒത്തിരി കടുപ്പത്തിൽ കട്ടൻ ചായ തിളപ്പിച്ചിട്ട് അത് ആറാനായിട്ടെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ തലയിലെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കട്ടൻ ചായയും കൂടി നമ്മുടെ തലയോട്ടിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ നല്ലൊരു എഫക്റ്റീവ് സംഭവമാണ് കേട്ടോ. നമ്മൾ മുടി കൊഴിച്ചിലിനുള്ള ഓയിലും ഹെയർ ഓയിലൊക്കെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു റെമഡി എല്ലാവരും ഉപയോഗിച്ച് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്പാകും. ഇത് ഏതൊരു ആരോഗ്യസ്ഥിതിയുള്ളവർക്ക്, പ്രഗ്നൻ്റ് ആയവർക്കോ എന്തെങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു റെമഡി ഉപയോഗിക്കാം. നമുക്ക് ആ ഇതൊന്നും അരിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ആ തേയിലയോടുകൂടി തന്നെ തലയിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മുടി വളർച്ചയും നല്ല മുടിക്ക് നല്ല സിൽക്കിനെസ്സും നല്ല കളറും പിന്നെ ഒക്കെ കിട്ടും. ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ ചിറയ്ക്കാനായിട്ട് ഇടികല്ലോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഒരു ചപ്പാത്തി പിള്ളയുടെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ തൊലിയും പൊളിഞ്ഞ് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി ചതച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സവോളയൊക്കെ വാങ്ങിച്ച് വെച്ചാൽ വലിയ സവോളയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് മുളയ്ക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടെന്ന് അഴുക്കാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സവോളയുടെ അകം അഴുക്കായിട്ടിരിക്കും, ചീഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഒരു കഷ്ണം ന്യൂസ് പേപ്പറിൽ നമുക്കൊന്നില്ലെങ്കിൽ ഓരോ സവോള വെച്ചിട്ട് പൊതിഞ്ഞിടാം, അല്ലെങ്കിൽ സവോള കിടക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചുരുട്ടിക്കൂട്ടി, അതായത് ചുരുട്ടി പേപ്പറുകളായിട്ടിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 സവോള ഒരുമിച്ച് പൊതിഞ്ഞിട്ട് വിടാം. ഇനി നമ്മളിതുപോലത്തെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസമൊക്കെ അടുപ്പിച്ചെടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സ്മെല്ലും ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ വിനാഗിരി വെച്ചും ബേക്കിംഗ് സോഡ വെച്ചൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിലുള്ള ബാക്ടീരിയ അതിനെയൊക്കെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപ്പുണ്ടല്ലോ കറിക്കൊക്കെ എടുക്കുന്ന, ഇത്തിരി ഉപ്പ്, കല്ലുപ്പോ പൊടിയുപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ആ കുപ്പിയിലിട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പി നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, ബ്രഷ് പോലും എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നിങ്ങൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എനിക്ക് നമ്മൾ സാധാരണ അടുക്കളയിലോട്ട് വേണ്ടിയിട്ടുള്ള കുരുമുളകൊക്കെ എപ്പോഴും പൊടിച്ച് എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പൊടിക്കാത്തത് നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അത് കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ തന്നെത്താൻ തന്നെ ഉച്ചയൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകം പൊടിഞ്ഞു പോയി തോല് മാത്രമായിട്ടൊക്കെ പൊള്ളയായിട്ട് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആ ഇട്ടിരിക്കുന്ന കുരുമുളക് ഇട്ടിരിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ടൊന്ന് മിക്സാക്കി എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുരുമുളക് പൊടിഞ്ഞു പോകാതെ കുറേ നാൾ ഇരിക്കും. നമുക്കങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്പ്, ആവശ്യമില്ലാത്ത പ്രാണിശല്യമോ അങ്ങനെ ഒരു ചെറിയ ഒരു ഉച്ചിൻ്റെ അംശം പോലും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ചിലപ്പം ഈ ലൈറ്ററൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ കത്തത്തില്ല, ഗ്യാസും കത്തിക്കട്ടില്ല. അപ്പോൾ നമ്മളിത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ ഗ്യാസ് ലൈറ്റർ പെട്ടെന്ന് വർക്കാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.